തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തമ്പാനൂർ നിർമ്മിച്ച മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനത്തിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നിവിടെ നിർവഹിക്കുന്നത്. നമുക്കറിയാം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി എന്ന വിവിധ ഗതാഗത രീതികൾ ഉപയോഗിക്കുന്ന നിരവധി ആളുകളാണ് തലസ്ഥാന നഗരത്ത് എല്ലാ ദിവസവും വന്നു പോകുന്നത്. ആ സമയത്ത് രാവിലെ മുതൽ രാത്രി വരെ ഏതാണ്ട് 24 മണിക്കൂറോളം പ്രവർത്തിക്കുന്ന പാർക്കിംഗ് സംവിധാനം ഉണ്ടാകണം എന്നത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇവിടെ ഒരു തുറസായ സ്ഥലമായിരുന്നു. അന്ന് നഗരസഭ ഈ സ്ഥലം ഏറ്റെടുക്കുകയും അതിനുശേഷം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർ പാർക്കിംഗ് സൗകര്യവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായി ടൂ വീലർ പാർക്കിംഗ് സംവിധാനവും ഒരുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാർക്കിംഗ് സംവിധാനം ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്ന് ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയ്ക്കും ലഭിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം വാർഷികം തുടർ ഭരണത്തിന് ശേഷമുള്ള രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചു കൊണ്ടുള്ള വിവിധ പരിപാടികളും പദ്ധതികളുമാണ് 100-ദിന പരിപാടിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി കൂടി നമ്മുടെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ നമുക്കിവിടെ സാധിക്കുന്നുണ്ട്. ഏറ്റവും ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെയാണ് ഈ പദ്ധതിയുടെ ഈ ഇന്നത്തെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്നുള്ള സന്തോഷം കൂടി ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും പ്രതിസന്ധിയേറിയ കാലഘട്ടത്തിൽ ഒരു ജനതയെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആ പ്രയാസത്തെ മറികടക്കുന്നതിനു വേണ്ടി ജനങ്ങളെ ഒരുമിച്ച് നിർത്തി പ്രവർത്തിച്ച കേരളത്തിലെ ഗവൺമെൻറ്റിന് തീർച്ചയായും ഈ സന്ദർഭത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി തുടർന്നും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്ന ഏറ്റവും ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അണിചേർന്ന് അതിൻ്റെ ഭാഗമാകാം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി ഈ ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ എം ബി രാജേഷാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി ഏറ്റവും ബഹുമാനത്തോടെ അദ്ദേഹത്തെ ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ എം എൽ എയും അതുപോലെ തന്നെ ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ ആന്റണി രാജു പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും നഗരസഭയ്ക്ക് വേണ്ടി ഇവിടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർപേഴ്സൺമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടുള്ള ശ്രീ എം ആർ ഗോപൻ, ശ്രീ പത്മകുമാർ അടക്കമുള്ളവർ, ഈ വാർഡിൻ്റെ കൗൺസിലർ ശ്രീ ഹരികുമാർ, വിവിധ വാർഡുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർമാർ, സ്മാർട്ട് സിറ്റിയുടെ ജീവനക്കാർ, സ്മാർട്ട് സിറ്റിയുടെ പി എം സി കൈകാര്യം ചെയ്യുന്നത് കേരളയിലാണ്, കേരളയിലെ എം ഡി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും, നഗരസഭയുടെ ജീവനക്കാരെയും എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.